മനുഷ്യന്മാർക്ക് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് തോന്നാം ഒരുപാട് സ്നേഹം തോന്നാം. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആ സ്നേഹം ജീവനില്ലാത്ത വസ്തുക്കളോടായിരിക്കാം, ചിലപ്പോൾ വാഹനങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും ആവാം. ഇന്നൊരു വാർത്ത കേട്ടു, അതായത് 18 വർഷമായി കൂടെയുള്ള ഒരു വാഗണാർ കാർ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കൊണ്ടുവന്നത് ആ കാറാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഒരു വ്യവസായി കുടുംബം. അപ്പോൾ ഈ കാറിനെ അങ്ങനെ വിട്ടുകളയാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവർ ഇതിനെ സമാധി ഇരുത്തുകയാണ് ചെയ്തത്. പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി. 4 ലക്ഷം രൂപയാണ് ഈ ഒരു പൂജകൾക്കും ഇതിനൊക്കെയായി ചെലവിട്ടത്. 1000 കണക്കിന് പേരാണ് ഈ ഒരു പൂജാ ചടങ്ങിലും സമാധി ഇരുത്തിയപ്പോഴൊക്കെ ആ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുത്തത്. കവിത എസ് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. കവിത, ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ഒരു വണ്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ വിശ്വാസമാണ്, അവർക്ക് എല്ലാ സൗഭാഗ്യവും കൊണ്ടുവന്നത് ഈ കാറാണ് എന്നൊരു വിശ്വാസം, ആ കാറിനോട് ആ ഒരു സ്നേഹം അവർ ഈ രീതിയിൽ കാണിച്ചു എന്നതാണ് അല്ലേ? തീർച്ചയായും സന്ധ്യ, മനുഷ്യർക്ക് പുറമേ നമ്മൾ കണ്ടിട്ടുണ്ട് സേനയിലൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പോലീസ് നായകൾക്കും അതുപോലെ ചില അടുപ്പും മൃഗങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ സമാധി ഒരുക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഗണർ കാറിന്, 18 വർഷം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കാറിന് സമാധി ഒരുക്കി ഒരു വ്യക്തിയുടെ, ആ കാറിന് സമാധി ഒരുക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗുജറാത്തിലെ അമ്രേലിയിൽ നിന്ന് പുറത്തു വന്നൊരു വീഡിയോ ആണ്. സഞ്ജയ് പൊളാറ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൂടെ 18 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം 2006 വാങ്ങിയ തൻ്റെ വാഗണർ കാർ, അത് അദ്ദേഹത്തിന് അതിനോടൊരു ഇമോഷൻ ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഈ കാർ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നമുക്കറിയാം ലക്കി ഫാക്ടേഴ്സിനോട് പലർക്കും ഉള്ള ഇമോഷൻസ് പലതായിരിക്കും. അത്തരത്തിലൊരു ഇമോഷൻ്റെ പേരിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചടങ്ങ് നടത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1500 പേർക്ക് ക്ഷണക്കത്തൊക്കെ അയച്ച് 1500 പേരെ ക്ഷണിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഒരു സംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തുന്നു അതേ ഒരു സീരിയസ്നെസ്സോടെയാണ് അദ്ദേഹം കാറിന് സമാധി ഒരുക്കിയിരിക്കുന്നത്. തൻ്റെ വീട്ടിൽ പുരോഹിതന്മാരെ വിളിച്ച് ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ്, വ്യവസായ കുടുംബമാണ് അദ്ദേഹം, ഒരു കർഷകൻ കൂടിയാണ്. അപ്പോൾ തൻ്റെ വയലിൽ തന്നെ 15 അടി കുഴിയെടുത്തിട്ട് ഈ കാറ് അതിലേക്ക് ഇറക്കി വെക്കുകയും പച്ച പൊതിച്ച് അതിനെ പൂവൊക്കെ ഇട്ട് തൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് അങ്ങനൊരു സംസ്കാര ചടങ്ങ് നമ്മളെങ്ങനെയാണ് നടത്തുന്നത് അതേ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലക്കി ഫാക്ടേഴ്സിനോടുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലർക്കും ഉള്ള ഇമോഷൻസ് പലതായിരിക്കും. അത്തരത്തിലൊരു ഇമോഷൻ തന്നെയായിരിക്കാം ഇതും.